ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ചരിത്രത്തിൻ്റെ ഏതാണ്ട് നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളമുള്ള എല്ലാ ഘട്ടങ്ങളിലും ഇസ്ലാമിനെതിരെ പടയൊരുക്കം നടത്തിയിട്ടുള്ള പ്രതിയോഗികൾ ഇസ്ലാമിൻ്റെ സുന്ദരമുഖം വികൃതമാക്കാനും സാധാരണ ജനങ്ങളിൽ ഭീതി പരത്താനും പലതരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ഉന്നയിച്ചു പോന്നിട്ടുണ്ട് എന്ന് കാണാവുന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആ പ്രവാചകന്റെ മുഖ്യ പ്രതിയോഗികളായ ആളുകൾ എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് എന്നത് വിശുദ്ധ ഖുർആനിലൂടെ ഒന്നങ്ങനെ കണ്ണോടിച്ചാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ മരണം ബാധിച്ച ആളാണ്, സാഹിറാണ് അഥവാ മരണം നടത്തുന്ന ആളാണ്, മാന്ത്രിക വിദ്യ കൊണ്ടു നടത്തുന്ന ആളാണ്, ചില ഘട്ടങ്ങളിൽ ബുദ്ധിയുടെ സ്ഥിരത നഷ്ടപ്പെട്ട ആളാണ്, ഇങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള ആരോപണങ്ങൾ പ്രതിയോഗികൾ ഉന്നയിച്ചതായിട്ട് കാണാൻ പറ്റും. വലിയ വ്യത്യാസമൊന്നുമില്ലാതെ നമ്മളുടെ ഈ വർത്തമാനകാലത്ത് നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തും മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഭീതി ജനിപ്പിക്കുന്നതിനു വേണ്ടി സമാന സ്വഭാവത്തിൽ ഇന്ന് പറയാവുന്ന ആരോപണങ്ങൾ നമുക്ക് നേരെയും ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തീവ്രവാദികളാണ്, മുസ്ലിങ്ങൾ ഭീകരരാണ്, അവർ നമ്മളുടെ പെൺകുട്ടികളെ പ്രേമിച്ച് വശപ്പെടുത്താൻ പ്രത്യേക പ്രാഗൽഭ്യം നേടിയവരാണ്, ഭക്ഷണത്തിൽ തുപ്പുന്നവരാണ്, മനുഷ്യർക്കിടയിൽ പെരുമാറാനും ഇടപഴകാനും അറിയാത്ത സംസ്കാരശൂന്യരാണ്, ആകെ പെറ്റുപെരുകുക വംശവർദ്ധനവ് എന്നതു മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഇങ്ങനെ തുടങ്ങി ധാരാളക്കണക്കിന് പരാതികൾ, ആക്ഷേപങ്ങൾ ഈ സോഷ്യൽ മീഡിയ കാലത്ത് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ച് ചില കേന്ദ്രങ്ങൾ ബോധപൂർവം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിനെ പല നിലക്ക് അഭിമുഖീകരിക്കാം. ഇതൊക്കെ ഇസ്ലാമോഫോബിയ ആണ്. ഇസ്ലാം ഭീതിയുടെ ഈ സ്ഥിതിവിശേഷത്തെ നിയമപരമായി നേരിടണം എന്നും മറ്റും പറഞ്ഞ് രാഷ്ട്രീയമായ മുദ്രാവാക്യങ്ങളും സിദ്ധാന്തങ്ങളും വാദമുഖങ്ങളും ഉയർത്തി ഇതിനെ നേരിടാം. ഒരു വലിയ അളവിൽ ഒരു വാസ്തവവുമില്ലാതെ ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നത് ശുദ്ധ ഇസ്ലാം ഭീതിയുടെ ലക്ഷണങ്ങൾ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അപ്പോ അത്തരം വഴിവിട്ട പ്രവർത്തനങ്ങളെ അമർച്ച ചെയ്യാൻ ഭരണകൂടങ്ങൾക്ക് ബാധ്യതയുമുണ്ട്, അതിലും സംശയമില്ല. പക്ഷേ സംഗതികൾ അങ്ങനെയൊക്കെ ആയിരിക്കെ തന്നെ നമ്മളുടെ നിലപാടുകൾക്കും സമീപനങ്ങൾക്കും ഈ അന്തരീക്ഷം മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിക്കാനാവും. ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച ഈ സേവന വികാരം അല്ലെങ്കിൽ സേവന മനസ്ഥിതി എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരാൾക്ക് അങ്ങനെ ഒരു നിലപാടും സ്വീകരിക്കാം എന്ന സ്വഭാവത്തിലുള്ളതല്ല. അത് ഇസ്ലാമിക ആശയം യഥാവിധി ഒരു മനുഷ്യൻ ഉൾക്കൊണ്ടാൽ
ശുദ്ധ ഖുർആനിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കലിമ തയ്യിബ, ഈ നല്ല വചനം, ലാ ഇലാഹ ഇല്ലല്ലാഹാണ് ഉദ്ദേശിക്കുന്നത്. ആ നല്ല വചനത്തിന്റെ ലക്ഷണങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒരു ഈമാനുള്ള മനുഷ്യന്റെ ലക്ഷണങ്ങളാണത്. അസലുഹ സാബിതും മഫർഉഹ ഫിസ്സമ അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമത്തൻ തയ്യിബ ഫി ഷജറത്തിൻ തയ്യിബ അസലുഹ സാബിതും മഫർഉഹ ഫിസ്സമ തുഅതി ഉകുലഹ കുല്ലഹീനിൻ ബിഇദ്നി റബ്ബിഹ എന്ന് തുടങ്ങുന്ന ഭാഗം. അപ്പോൾ ഒരു നല്ല വചനത്തെ ഒരു നല്ല വൃക്ഷത്തോട് അല്ലാഹു ഉപമിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ ഉപമയിൽ അതിന്റെ വിശദാംശങ്ങൾ ഈമാനുമായി മറ്റുമൊക്കെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആദർശത്തെ സംബന്ധിച്ച ഒരു ചർച്ചയിലാണ് പ്രസക്തം. അതിലേക്ക് കടക്കില്ല. അതിലൊരു പ്രയോഗമുണ്ട്. ഈ നല്ല വചനത്തെ ഒരു നല്ല വൃക്ഷത്തോട് ഉപമിച്ചിട്ട് തുഅതി ഉകുലഹ കുല്ലഹീനിൻ ബിഇദ്നി റബ്ബിഹ, അത് അതിന്റെ നാനാവിധങ്ങളായ പ്രയോജനങ്ങൾ ആളുകൾക്ക് അങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കുന്നു തന്റെ നാഥന്റെ അനുവാദത്തോടുകൂടി. ഇത് നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു പ്രയോഗമാണ്. ഒരു നല്ല വചനം ഒരു നല്ല വൃക്ഷം പോലെയാണ്. ആ നല്ല വൃക്ഷത്തിന്റെ തായ്വേര്, അതിന്റെ ഉപശാഖകൾ, ഉപവേരുകൾ എല്ലാം ഹൃദയങ്ങളിൽ ആണ്ട് പിഴുതുകളയാൻ കഴിയാത്ത വിധം വേരുറച്ചതാണ്. അങ്ങനെ വേരുറച്ചു കഴിഞ്ഞാൽ അത് ആ മനുഷ്യന്റെ ജീവിതത്തെ മാറ്റും. ആ മാറ്റം അയാളിൽ നിന്ന് അയാളൊരു ലക്ഷണമൊത്ത പരോപകാരിയാവുക, വിവിധ സ്വഭാവത്തിലുള്ള പ്രയോജനങ്ങൾ അതിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കും. ഒരു നല്ല വൃക്ഷത്തിൽ നിന്ന് എന്തൊക്കെ കിട്ടും? പഴവർഗ്ഗങ്ങളൊക്കെ ലഭിക്കുന്ന മറ്റ് ഉപകാരത്തിനും പറ്റുന്ന ഒരു നല്ല വൃക്ഷത്തിൽ നിന്ന് എന്തൊക്കെ ലഭിക്കുമോ അതുപോലെ ഒരു വിശ്വാസി ഉപമിച്ചിരിക്കുകയാണ്. ഇത് വളരെ അന്വർത്ഥമായൊരു പ്രയോഗമാണ്. ഈ പ്രയോഗത്തിന്റെ ഒരു സാക്ഷാത്കാരമാണ് ഒരു സത്യവിശ്വാസി എന്നതാണ്. അതാണ് ചരിത്രത്തിൽ നമ്മൾ പ്രവാചകന്മാരിലൂടെ കണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വം തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി, ഏൽപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്ത ഒരു ശുദ്ധ പ്രകൃതിയുടെ ലക്ഷണമൊത്ത മികവത്ത തികവത്ത ഒരു വ്യക്തിത്വമായതുകൊണ്ട് പ്രവാചകത്വത്തിന് മുമ്പേ ഈ ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതാണ് പറഞ്ഞത്, ഖദീജ റളിയല്ലാഹു അൻഹായുടെ അടുക്കൽ ഈ വഹയിന്റെ ആദ്യാനുഭവത്തിൽ അസ്വസ്ഥനായിട്ട് ചെല്ലുമ്പോ ഖദീജ റളിയല്ലാഹു അൻഹ സമാധാനിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്ന മനുഷ്യനാണ്, പരോപകാരിയാണ്, ബന്ധുക്കളെ അതിഥികളെ ആദരിക്കുന്നവനാണ്, പ്രയാസപ്പെടുന്നവരുടെ പ്രയാസം നീക്കുന്നവനാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് റബ്ബ് നിങ്ങളെ വെറുതെ കൈയൊഴിയൂല, ഏതോ പിശാച് വന്നിട്ട് പിടികൂടിയിട്ട് നിങ്ങളെ ആകെക്കൂടി മാനസിക വിഭ്രാന്തിയിൽ അകപ്പെടുത്തൂല, ഇതെന്തോ നല്ലതിന്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞിട്ടാണ് സമാധാനിപ്പിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ കഥയിൽ ചരിത്രത്തിൽ കേൾക്കുന്നത് പോലെ ഒരു അറിയപ്പെട്ട ആ കാലത്തെ ഒരു വേദ പണ്ഡിതന്റെ അടുക്കലേക്ക് ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകനെയും കൂട്ടിയിട്ട് പോകുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ആ ആദ്യഘട്ടത്തിൽ ഉപദ്രവങ്ങൾ സഹിക്കവയ്യാതായിട്ട് നാടും വീടും വിട്ട് പോകാൻ തീരുമാനിച്ച് തന്റെ പഴയകാല സുഹൃത്തുമായിട്ട് പങ്കുവെക്കുമ്പോ ഈ പ്രതിയോഗികളുടെ നേതാവ് കൂടിയായ ഇബ്നുദ്ദുഗ്ന എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നുണ്ടല്ലോ, മിസ്ലുക്കല യഹ്റുജ് വല യുഹ്റജ്, താങ്കളെപ്പോലെയുള്ള ആളുകൾ ഇവിടുന്ന് പുറത്താക്കപ്പെടാനും പാടില്ല, സ്വന്തം നിലക്ക് പുറത്തു പോകാനും പാടില്ല. എന്നിട്ട് ഈ ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ഏതാണ്ട് വാചകങ്ങളൊക്കെ അതേപ്രകാരം ആവർത്തിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ സംഭവങ്ങൾ പറഞ്ഞതാണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവന്നത്, ഇസ്ലാമിനെ ഇസ്ലാം പേടി നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ രാഷ്ട്രീയമായും നിയമപരമായും പല വഴിക്കും അതിനെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ ഇസ്ലാമിന് അനുകൂലമായി ജനാഭിപ്രായം രൂപീകരിക്കുന്നതിന് വളരെയേറെ സഹായകമായ ഒരു കാര്യമാണ് ഒരു വിശ്വാസി ലക്ഷണമൊത്ത വിശ്വാസിയാവുക എന്നുള്ളത്. ലക്ഷണമൊത്ത വിശ്വാസിയാവുക എന്നുള്ളതിന്റെ ഒരു സ്വാഭാവിക ഫലമാണ് അയാൾ
എവിടെയാണുള്ളത്? അതിന്റെ ചുറ്റുവട്ടങ്ങളിൽ നാനാവിധങ്ങളായ പ്രയോജനങ്ങൾ ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് കാണാൻ പറ്റും. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരെയും ഇങ്ങനെയൊക്കെ അടങ്ങാറാക്കിയിട്ട് സ്വന്തം ദേശത്ത് സമാധാനപൂർവ്വം ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമുണ്ടാക്കിയിട്ട് അവിടുന്ന് മക്ക വിട്ട് മദീനയിലേക്ക് പോയിട്ട് 5 വർഷമോ മറ്റോ ആയിട്ടുള്ളൂ. അപ്പോഴാണ് മക്കയിൽ രൂക്ഷമായ ഒരു വരൾച്ചയുണ്ടാകുന്നത്. ഭക്ഷണം കിട്ടാതെയും വെള്ളം കിട്ടാതെയും ആളുകൾ മരിച്ചൊടുങ്ങുന്ന മൃഗങ്ങൾ ചത്തൊടുങ്ങുന്ന മൃഗമനുഷ്യർ മരിച്ചു തീരുന്ന ഒരു സ്ഥിതിവിശേഷം രൂപപ്പെട്ടപ്പോ ഈ വിവരമറിഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു, മക്കാരെ നമ്മൾ സഹായിക്കണം, ഈ മക്കാർ ഇവർക്ക് എന്തുപകാരാ ചെയ്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ആ മക്കയിലെ 13 വർഷത്തെ കഥ അല്ലെങ്കിൽ ചരിത്രം അറിയുന്നവർക്ക് ഒരു സംശയവും ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുചരന്മാരെയും ഷേബ് അബി താലിബിൽ ഉപരോധിച്ചിട്ട് ആ അവർക്ക് ഭക്ഷണം കഴിക്കാൻ ആവശ്യത്തിന് കഴിക്കാൻ ഭക്ഷണം കിട്ടാഞ്ഞിട്ട് ഞങ്ങൾ നടക്കാൻ കാലിലണിയാറുണ്ടായിരുന്ന തോലിന്റെ ചെരുപ്പിന്റെ പട്ട വെള്ളത്തിലിട്ട് കുതിർത്ത് അതുവരെ കഴിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിജ്റയുടെ മുമ്പും ശേഷവും പ്രതിയോഗികൾ അങ്ങനെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമീപിച്ചത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരൊരു ഒരു സന്നിഗ്ധ ഘട്ടത്തിലെത്തിയപ്പോ ഖുറൈശികൾ ക്ഷാമം കൊണ്ട് ദുരിതമനുഭവിക്കുന്നു എന്നറിഞ്ഞപ്പോ ഇതൊരു പ്രതികാരത്തിനുള്ള സമയമായിട്ടല്ല, പരോപകാരിയായ ആ പ്രവാചകൻ തന്റെ അനുജന്മാരെ വിളിച്ചുകൂട്ടി ആഹ്വാനം ചെയ്ത് റിലീഫ് പിന്നെ ശേഖരിച്ച് മക്കയിലേക്ക് എത്തിച്ചു കൊടുത്തു എന്നാണ് ചരിത്രം. അതാണ് പിന്നീട് മക്കം ഫതഹ് എന്ന് പറയുന്ന വലിയൊരു വിജയത്തിന്റെ വഴിയായിട്ട് മാറുന്നത്. റിലീഫിലൂടെ വിജയിച്ചു എന്നല്ല, ഈ സമൂഹം അവഗണിക്കാൻ പറ്റാത്ത ഒന്നാണ്. വേറെ ആരുടെയോ അംഗീകാരത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ടല്ല സേവനത്തെ നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് അത് ഏത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും മറ്റുള്ളവരുടെ അംഗീകാരത്തിനും പ്രശംസക്കും നല്ല വാക്കുകൾക്കും വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതൊന്നും അല്ലാഹുവിങ്കൽ സ്വീകാര്യമായ സൽക്കർമ്മമല്ല. അതൊക്കെ ആ വർത്താനം അല്ലെങ്കിൽ ആ അപ്രീഷിയേഷൻ അതോടുകൂടി തന്നെ അത് തീർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റിയാണ് ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്കൂറ, നിങ്ങളിൽ നിന്ന് ഒരു നന്ദി വാക്കും നിങ്ങളുടെ ഒരു നല്ല വാക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ അത് പ്രതീക്ഷിച്ചിട്ട് ആളുകൾക്ക് എന്തോ കൊടുത്ത് സോപ്പിടുന്നതിനെ പറ്റിയല്ല ഈ പറയുന്നത്. നമ്മൾ വിശ്വാസിയാവുകയും വിശ്വാസത്തിന്റെ സൽഫലങ്ങളിൽ നമ്മളിലൂടെ ആവിഷ്കരിക്കപ്പെടുകയും ചെയ്യുമ്പോ ഈ കൂട്ടരെ പറ്റി ആരെന്തു പറഞ്ഞാലും ഈ നല്ല അനുഭവങ്ങൾ ഉള്ളവർ അത് വിശ്വസിക്കൂല. മാലിക് ബിൻ ദീനാറും കൂട്ടരും ഈ കേരളത്തിലേക്ക് വന്നിട്ട് കൊടുങ്ങല്ലൂരിലും അതിന്റെ ചുറ്റുവട്ടങ്ങളിലും അവർ വന്ന് അവരുടേതായ ആ ഒരു ശിക്ഷണം, ഇസ്ലാമികമായ ശിക്ഷണം ഉൾക്കൊണ്ടുകൊണ്ട് അവർ ജീവിക്കാൻ തുടങ്ങിയപ്പോ ആ ജനതയിൽ അവർ പെട്ടെന്ന് അവർക്ക് സ്വീകാര്യത കിട്ടി. അങ്ങനെ അവർ അവരുടേതായ ഒരു മാർക്കറ്റ് തുറന്നു. ചതിയും വഞ്ചനയും പൂഴ്ത്തിവെപ്പും തട്ടിപ്പും വെട്ടിപ്പും ഒന്നുമില്ലാത്ത ഒരു നല്ല മാർക്കറ്റ്, അത്താജുറു സദൂഖുൽ അമീൻ, വിശ്വസ്തനായ കച്ചവടക്കാരൻ, വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ, മഅ നബിയീന വസ്സിദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ പ്രവാചകന്മാരോടും സിദ്ദീഖുകളോടും സുഹദാക്കളോടും ഒപ്പമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ആ പാഠശാലയിലെ ഒരു ചെറു സംഘം നമ്മുടെ ഈ നാട്ടിന്റെ അടുത്ത പ്രദേശത്ത് വന്നിട്ട് ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ, ഇതൊരു കഥയല്ല സംഭവിച്ച കാര്യം, ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ അവരൊരു ചെറിയ മാർക്കറ്റ് തുടങ്ങിയപ്പോ അന്നാട്ടുകാരുടെ കടകളിലൊന്നും സാധനം വാങ്ങാൻ ആള് ചെല്ലുന്നില്ല. അവർ കട തുറന്ന് വെക്കുക എന്നല്ലാതെ ഒരു കച്ചവടവും നടക്കുന്നില്ല. കാരണം അവർ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് നടത്താവുന്ന വിജ്ഞാനം കൂടിയപ്പോഴാണ് തട്ടിപ്പും വെട്ടിപ്പുകളും കൂടിയത്. തട്ടിപ്പ് വെട്ടിപ്പ് മായം പോലെയുള്ള സംവിധാനങ്ങൾ ഏറ്റവും ശാസ്ത്രീയമായി എങ്ങനെ നടത്താം എന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റുകളുടെ കനം കൂടിയതിനനുസരിച്ച് നമുക്ക് ആ വിഷയത്തിലുള്ള അവഗാഹവും കൂടി എന്നാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് പൊതുവെ സംഭവിച്ചത്. പക്ഷെ അന്ന് അത്രത്തോളം വിവരവും വിദ്യാഭ്യാസവും അവർക്കില്ല. പക്ഷെ കിട്ടിയിടത്തോളമുള്ള അറിവ് വെച്ചിട്ട് അവർക്ക് അവരുടേതായ കുറെ തകരാറുണ്ട്. ഇതന്ന് ആ നാട്ടുകാർക്കറിയാം.
അതുകൊണ്ട് മാലിക് ബിൻ ദീനാറും കൂട്ടരും കടയും കച്ചവടം തുടങ്ങിയപ്പോൾ ആളുകൾ അതിലേക്ക് തിരിഞ്ഞു. അവരെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങും, അവർ കട തുറക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കാത്തുനിന്നു. അപ്പൊ നമ്മളിവിടെ വന്ന ശേഷം, നമ്മളിവിടെ കച്ചവടം തുടങ്ങിയ ശേഷം, ആളുകൾ നമ്മളുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയതിനു ശേഷം ഈ നാട്ടുകാരായ ആളുകൾക്ക് പ്രയാസമുണ്ട് എന്ന് ഈ മാലിക് ബിൻ ദീനാറും കൂട്ടരും മനസ്സിലാക്കി. മനസ്സിലാക്കിയപ്പോ അവരെന്ത് ചെയ്തു, ഒരു നിശ്ചിത സമയം വരെ കട തുറക്കും, അതിനുശേഷം നമ്മുടെ കട അടക്കാം എന്നവർ തീരുമാനിച്ചു. മറ്റുള്ളവരും ജീവിക്കട്ടെ, അവരുടെ കച്ചവടവും നടക്കട്ടെ. നോക്കണം നിങ്ങൾ, ആ പെരുമാറ്റമാണ്, വേറെ ഒരു ബടായിയുമല്ല. ഇത്തരമുള്ള ചെറിയ ചെറിയ നമ്മളുടെ പ്രബോധിത സമൂഹത്തിന്റെ വിഷമങ്ങളും വേദനകളും കണ്ടറിഞ്ഞ് അവർക്ക് അപ്പപ്പോ ആശ്വാസമാകുന്ന നിലപാടെന്തോ, ആ നിലപാടെടുക്കാനുള്ള ആ ജാഗ്രതയാണ്. ആ ഒരു കൊച്ചു സംഘത്തിന്റെ സാന്നിധ്യത്തിലൂടെ ഒരു ഒരു പ്രദേശം, ഒരു ലോകം, ഒരു വലിയ സ്റ്റേറ്റ് മൊത്തമായിട്ട് മാറുന്നതിലേക്ക് എത്തിയത് എന്ന് നമ്മൾ കാണണം. ഒരുപാട് ഉദാഹരണങ്ങൾ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കേരളത്തിലെ, തെക്കൻ കേരളത്തിൽ ഒരു സമ്മേളനം നടത്തിയപ്പോൾ അതിലേക്ക് ഒരു ഗസ്റ്റായിട്ട് കൊണ്ടുവന്ന മുറാദ് ഉസ്മാൻ, എങ്ങനെയാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നതിന്റെ അനുഭവങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അൾജീരിയയിൽ അദ്ദേഹം അംബാസഡർ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യക്ക് അസുഖം പിടിപെട്ടു, കടുത്ത രക്തസ്രാവം. പരിചയമില്ലാത്ത ഒരു പ്രദേശത്ത് കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും സഹായിച്ചാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നുള്ള സ്ഥിതിയായി. അയാൾ വാതിൽ തുറന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അവനെ വിളിച്ചിട്ട് ഈ വിവരം പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ, അതിനെന്താ നമുക്ക് പോകാമല്ലോ, ഇയാൾ അയാളുടെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഈ ഇവരെ ആ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലെത്തിച്ചു. ആശുപത്രിയിലെത്തിച്ച് അവിടെ ഉറക്കമൊഴിച്ച് കാത്തിരുന്നു. അങ്ങനെ പരിശോധനയൊക്കെ കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞപ്പോ രക്തം വേണം. അപ്പൊ രക്തത്തിന്റെ ഗ്രൂപ്പ് നോക്കുമ്പോൾ ഈ ചെങ്ങായിയുടെ, ഈ യുവാവിന്റെ രക്തത്തിന്റെ ഗ്രൂപ്പും അതാണ്. രക്തത്തിന് വേണ്ടി ഇനി എവിടെ നിന്ന് രക്തം കിട്ടും എന്ന് ഈ അപരിചിതമായ ഒരു നാട്ടിൽ അസ്വസ്ഥനാകുന്ന ഇയാളോട്, അതിനെന്താ എന്റെ രക്തം തരാലോ. അപ്പൊ അയാൾ രക്തം കൊടുക്കാൻ സന്നദ്ധമായി, രക്തം കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോരുമ്പോ അതിന് പരോപകാരമായിട്ട് എന്തോ കൊടുക്കാൻ തീരുമാനിക്കുന്ന ഇയാൾ, ഇദ്ദേഹം കൈ നീട്ടിയപ്പോ ആ മുസ്ലിം ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇത് ഞാൻ പൈസക്ക് ചെയ്തതല്ല, ഇതൊക്കെ ഞങ്ങളുടെ ബാധ്യതയാണ്, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണത്. അതാണ് അദ്ദേഹത്തിന്റെ മനസ്സിനെ അത്രയും ആഴമുള്ള വിവരത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ഒരു 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 വാഹകനായ ഒരു മനുഷ്യന്റെ മനസ്സിനെ വരെ മാറ്റിയത് ഈ സംഭവമാണെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറുടെ ഒരു സഹോദരി തന്റെ ഈജിപ്തിനെയൊക്കെ, ഫലസ്തീനിൽ അവർക്കുണ്ടായ അനുഭവം രേഖപ്പെടുത്തിയത് ഇതുപോലെ വായിച്ചത് ഓർക്കുന്നു. അവർ പത്രപ്രവർത്തകയായി പോയിട്ട് എങ്ങാണ്ടോ ചെന്ന് പെട്ടു, കഠിനമായ തണുപ്പുള്ള ഒരവസ്ഥയിൽ. അങ്ങനെ തണുത്ത് കുറച്ച് തണുപ്പ് പ്രതിരോധിക്കാൻ ആവശ്യമായ വേണ്ട വിധമുള്ള വസ്ത്രമൊന്നും ഇല്ലാതെ പ്രയാസപ്പെടുമ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീ അവരെയും കൈപിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. അവർ കരുതി ഇതിന്റെ ജീവിതത്തോടുകൂടി അവസാനിക്കുകയാണ്, ഇവരൊക്കെ ആളുകളെ കൊല്ലുന്നവരും ഭീകരന്മാരുമാണ്, എന്റെ കഴുത്ത് വെട്ടാൻ കൊണ്ടുപോവുകയായിരിക്കും എന്നവർ വിചാരിച്ചു. നിർവാഹമില്ലാത്തത് കൊണ്ടുപോയി. വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് നല്ല ചൂടുള്ള കാപ്പി പോലെ എന്തോ ഒരു ദ്രാവകം, ഇവർക്ക് ഒരു വെള്ളം ഇവർക്ക് കുടിക്കാൻ കൊടുത്തു. അവർ വീട്ടിൽ ഉപയോഗിക്കുന്ന പുതപ്പുകളിൽ ഏറ്റവും നല്ലതൊന്നെടുത്ത് ഈ സ്ത്രീക്ക് നൽകി. എന്നിട്ട് എവിടെ നിന്നാണോ അവരെ കൂട്ടിക്കൊണ്ടുപോയത് അവിടെ തന്നെ തിരിച്ചേൽപ്പിച്ചു. അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു ഈ അനുഭവം എന്ന് ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഇവാൻ റിൽഡി എന്ന് പറയുന്ന പ്രശസ്തയായ പത്രപ്രവർത്തക താലിബാന്റെ തടവിലായിരുന്ന സമയത്ത്, അഫ്ഗാനിസ്ഥാനിൽ ഖത്തറിൽ ഞാനുള്ള സമയത്ത് ഞങ്ങളുടെ സെന്ററിന്റെ ക്ഷണം സ്വീകരിച്ചിട്ട് അവിടെ വന്നിട്ട് ഇസ്ലാമിലേക്ക് അവരെ എത്തിച്ച അനുഭവങ്ങൾ അവർ വിശദീകരിച്ചു. അപ്പൊ അവർ പറയാണ്, താലിബാന്റെ തടവറയിലായിരിക്കെ എനിക്കവിടെ നിന്ന് ഈ അശുദ്ധിയുടെ സമയമായി. ആകെ ഒരു മുറി, ചെറിയ ഒരു മുറിയിലാണ് എന്റെ എല്ലാ ജീവിതവും. എന്റെ അടുത്തൊരു ചെറിയ ബാത്റൂമും, അശുദ്ധിയുടെ വേളയിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ കഴുകിയിട്ട് ഞാൻ കിടക്കുന്ന റൂമിൽ തന്നെ ഇങ്ങനെ
ഒരു ചെറിയ കയറ് കെട്ടിയിട്ട് അതിൽ ഉണക്കാനിട്ടു. താലിബാന്റെ നേതാവ് എല്ലാ ദിവസവും ഒരു സമയം, ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം, സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വരും. താലിബാന്റെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പുറം ലോകത്തിന് അറിയിക്കാൻ വേണ്ടിയിട്ട് പത്രപ്രവർത്തനത്തിന് ചെന്നിട്ട് അവർ പിടിച്ച് തടവിലിട്ട ആളുടെ കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെ അവര് അദ്ദേഹം വന്നപ്പോ ഒരു ദിവസം ഇതിങ്ങനെ പരസ്യമായിട്ട് ഇട്ടത് കണ്ടു. അപ്പോ അദ്ദേഹം അവരോട് പറഞ്ഞു, ഇത് ഞങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിക്കാറില്ല, നിങ്ങൾ വേറെ വല്ല വസ്ത്രവും അതിന്റെ മേലെ ഇടണം. ഈ ഫത്വവും കിസറൊക്കെയാണ് വെയിലത്തി ഉണങ്ങാനിട്ടിരിക്കുന്നത്. അതിന്റെ മേലെ വേറെ വല്ലതും ഇടണം, എന്നിട്ട് അത് മൂടി വെക്കണം. മാന്യമായ പെരുമാറ്റം. മീഡിയ എന്ത് പ്രചരിപ്പിക്കുന്നു എന്നതല്ല, അവരെല്ലാവരും എല്ലാ അർത്ഥത്തിലും കുറ്റമറ്റവരുമായിരിക്കില്ല. പക്ഷെ ഈ സംഘത്തിന്റെ അനുഭവം, ഈ വ്യക്തിയിലുണ്ടാക്കിയ മാറ്റം, നമ്മളുടെ നിലപാടുകൾ എന്താണ് എന്നുള്ളത്, അങ്ങനെയാണ് അവർ ഇസ്ലാമിലേക്ക് വന്നത്. അതിൽ നിന്നാണ് അവർ ഖുർആനെ കുറിച്ച് പഠിച്ചത്, അങ്ങനെയാണ് അവർ ഖുർആനെ കുറിച്ച് അറിഞ്ഞത്, അതാണ് അവർക്ക് ഹിദായത്ത് ലഭിക്കാൻ ഇടയായത് എന്ന് അവർ എഴുതുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പല തവണ. ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ ജീവിതം യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക ജീവിതമാകുമ്പോൾ അതിന്റെ ഫലം നമുക്ക് കിട്ടും. അല്ലാഹു ഫി ആഉനിൽ അബ്ദി മാ കാന അൽഅബ്ദു ഫി ആഉനി അഖീഹി എന്നുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അയ്യുൽ അഅമാലി അഫ്ളൽ, അയ്യുൽ അഅമാലി അഫ്ളൽ വ അഹബ്ബു ഇലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം എന്താണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ നിന്റെ വിഷമിക്കുന്ന ഒരു സഹോദരന്റെ ഒരു പ്രയാസം ദൂരീകരിക്കാൻ വേണ്ടി അയാളുടെ കൂടെ ഇറങ്ങിപ്പുറപ്പെടുന്നത് ഈ പള്ളിയിൽ എഴുത്തിക്കാപ്പിരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. അങ്ങനെയാണ് റസൂലുള്ള പഠിപ്പിച്ചത്. വിശദമായിട്ട് ഇതിന്റെ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഇത് ഒരു സത്യവിശ്വാസി ആയതിന്റെ ഫലമാണ്. ഞാനിവിടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ മറന്നുപോയിട്ടുണ്ടാവും ഒരുപക്ഷെ. വിശദാംശങ്ങൾ വിട്ടുകൊണ്ട് ഞാൻ ഈ ചർച്ചയുടെ ഭാഗമായി അത് ആവർത്തിക്കാം. എന്താന്ന് ചോദിച്ചാൽ, കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലെ ഒരു അറിയപ്പെട്ട മത സ്ഥാപനത്തിന്റെ വാർഷികാഘോഷത്തിന്റെ അന്ന് രാത്രി ഒരു 11:30-12 സമയത്ത് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ബസ് കാത്തു നിൽക്കുമ്പോൾ പണ്ഡിതന്മാരുടെ ചെറുപ്പക്കാരായ പണ്ഡിതന്മാരുടെ ഒരു 100 ആളുകൾ ആ ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുന്നുണ്ട്. ഓരോ നാട്ടിലേക്ക് പോകാനുള്ളവരാണ് ഈ സമ്മേളനം കഴിഞ്ഞിട്ട്. മഴക്കാലമാണ്, ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു KSRTC ബസ് വന്നു. അപ്പോ സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമായ ഇതര സമുദായത്തിൽപ്പെട്ടവരായ ആളുകൾ ഉൾപ്പെടെ ഒരുപാട് ആളുകളുള്ള ഒരു സന്ദർഭത്തിലാണ് ബസ് ഇങ്ങനെ വന്നു. ഈ ചെറുപ്പക്കാർ, അവർക്ക് കിട്ടാവുന്ന, അവർ രണ്ട് ഡോറിലൂടെയും കയറിയെന്ന് മാത്രമല്ല, ചില വിദ്വാൻമാർ ഈ വിൻഡോയിലൂടെയും കയറി, കയറുന്നവരെ മറ്റുള്ളവർ സഹായിച്ചു. നിമിഷ നേരം കൊണ്ട് എല്ലാ സീറ്റും അവർ പിടിച്ചു. സീറ്റിലോടായി എന്ന് കണ്ടപ്പോ കണ്ടക്ടർ ബെല്ലടിച്ചു, ബസ് അങ്ങോട്ട് പോയി. ഈ ഉന്താനും തള്ളാനും തിരക്കാനും കഴിയാതെ സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമായ ആ സഹോദര സമുദായത്തിൽ ഉൾപ്പെടെയുള്ളവർ അവിടെ അവശേഷിച്ചു. ഇതാണ് സംഭവം ഒന്ന്. രണ്ടാമത്തെ സംഭവം, ഒരു സ്ഥലത്ത് ബസ് നിർത്തി, ഈ KSRTC ഒക്കെ ഉണ്ടല്ലോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തല് കുറെ ഓടിയിട്ട്, അങ്ങനെ ബസ് നിർത്തിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അവിടുന്ന് യാത്ര പുറപ്പെടുമ്പോ സീറ്റിന് വേണ്ടിയിട്ട് രണ്ടാളുകൾ തമ്മിൽ തർക്കം. ഒരാൾ പറഞ്ഞു, ഇത് ഞാനിരുന്നിരുന്ന സീറ്റാണ്. അപ്പൊ മറ്റേ ആൾ പറഞ്ഞു, ഞാനിവിടെ വന്നപ്പോ ഇതിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇരുന്നത്, നിങ്ങൾ ഇരുന്ന സീറ്റാണ്, നിങ്ങൾക്ക് വല്ല ടവലോ മുണ്ടോ ബാഗോ സഞ്ചിയോ എന്തെങ്കിലും വെച്ചിട്ട് പോയിക്കൂടെ. അങ്ങനെ അവർ നമ്മ തർക്കായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങും തുടക്കം മുതലേ യാത്ര ചെയ്യുന്ന ഒരാളെന്ന നിലക്കാണ് ഒന്നും വെക്കാതെ പോയത്. ഇതൊരു സ്റ്റാൻഡൊന്നും അല്ലല്ലോ, സ്വകാര്യമായ സ്ഥലത്ത് നിർത്തിയതല്ലേ. ചുരുക്കി പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കാണമായി, ലേശം ഭാഷ രൂക്ഷമായി, അടിയോളമെത്തി. അപ്പൊ ബാക്കിലെ ബസ്സിലെ ബാക്കിലെ സീറ്റിൽ നിന്ന് ഒരു സഹോദര ഇവിടെ ഇരിക്കാം ഒരു വിളി. എല്ലാരും ബാക്കോക്ക് നോക്കി. ഒരു പ്രത്യേക മതത്തിന്റെ വേഷവും ഒരു പ്രത്യേക മതത്തിന്റെ മതാചാര പ്രകാരമുള്ള ചിഹ്നവും കഴുത്തിൽ തൂക്കിയ ഒരാൾ പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, വരൂ സഹോദര ഇവിടെ ഇരിക്കാം. അപ്പൊ ഇയാൾ പറഞ്ഞു, അല്ല എനിക്ക് സീറ്റൊന്നും വേണ്ട, ഞാൻ ഇയാൾ മര്യാദക്കേട് പറഞ്ഞപ്പോ. അപ്പൊ പിന്നെ മൂപ്പർക്ക് സീറ്റും വേണ്ട, എനിക്ക് സീറ്റൊന്നും വേണ്ട, അച്ഛൻ അവിടെ ഇരുന്നോ, ഞാൻ ഇയാൾ മര്യാദക്കേട് പറഞ്ഞപ്പോ അതിനോട് പ്രതികരിച്ചതാണ് എന്ന് പറഞ്ഞാൽ, പരോപകാരം ചെയ്യുന്നത് വിശ്വാസത്തിന്റെ തന്നെ സ്വാഭാവിക ഭാഗമായി പഠിപ്പിക്കപ്പെട്ടവർ തക്ക അവസരത്തിൽ കിട്ടിയ സീറ്റ് മുഴുവൻ പിടിച്ച് യാത്രയായതിന്റെ അനുഭവം.
നമ്മൾ സ്വാർത്ഥന്മാരുടെ സംഘം എന്ന് വിധി പറയാൻ സാധ്യതയുള്ളവരിൽ നിന്ന് അവസരം പ്രയാസപ്പെടുന്നവരോ തർക്കിക്കുന്നവരോ ഉണ്ടാകുമ്പോൾ സ്വന്തം സീറ്റ് ദാനം ചെയ്ത് ആ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നവരുടെ മാതൃക. ഇത് രണ്ടും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ നമുക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്നത് എന്ന്, എങ്ങനെയാണ് നമ്മുടെ ആദർശം മറ്റുള്ളവരും കാതോർക്കുന്നതായി മാറുന്നത് എന്ന്, എങ്ങനെയാണ് നമ്മുടെ നിലപാടുകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്നത് എന്ന്, എങ്ങനെയാണ് നമുക്കെതിരെയുള്ള പ്രതിയോഗികളുടെ പ്രചാരണങ്ങളെ നമുക്ക് നിലം പരിശാക്കാൻ കഴിയുക എന്ന്, എങ്ങനെയാണ് ഏറ്റവും നല്ല ഒരു മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുന്നവരുടെ സാന്നിധ്യം വാക്കുകൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ടും ഈ സമൂഹത്തിനെ അനുഭവപ്പെടുത്തുക എന്ന്, ഇതേ സംബന്ധിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അവിടെയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചതിന്റെ മുമ്പ് കഴിഞ്ഞതിലെ മുമ്പത്തെ ആഴ്ചയിൽ പറഞ്ഞത്, ആവർത്തിക്കുന്നത്, ഈ പരോപകാരിയാവുക എന്നത് ഒരാൾ മുഅ്മിനാവുന്നു മുസ്ലിമാകുന്നു എന്നതിന്റെ അനിവാര്യ ഫലമാണ്. അതൊരു അഡീഷണൽ ക്വാളിറ്റി അല്ല. നമുക്കെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പരോപകാരിയാകുന്നതിന് പകരം ഉപദ്രവമാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ ഉൾക്കൊണ്ടതിൽ തന്നെ എവിടെയോ തകരാറുണ്ട് എന്ന വിധി പറച്ചിലാണ് അള്ളാഹു നടത്തിയിട്ടുള്ളത്. അതാണ് ഫയം നഅൂനൽ മാഉൻ, പരോപകാരികാരങ്ങളെ തടയുന്നവനെ നമസ്കാരക്കാരുടെ നാശം, നമസ്കാരക്കാർക്ക് നാശം എന്ന ആ ചർച്ചയോട് ആ പ്രസ്താവനയോട് ചേർത്ത് വെച്ച് അള്ളാഹു വിശദീകരിച്ചത് എന്ന് നമ്മൾ കാണണം. ഇതേക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കണം. ഇതിലെ നല്ല പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. അങ്ങനെ നമുക്കും നമ്മുടെ സമൂഹത്തിനും ഈ നാട്ടുകാർക്ക് ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത ഒരു നിറ സാന്നിധ്യമായിട്ട് നമ്മുടെ ജീവിതം പൂത്തുലഞ്ഞങ്ങനെ പരിലസിച്ച് നിൽക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകളും പോരായ്മകളും റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്ക് വിട്ടുപോർത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും നമ്മളോട് നന്മയിൽ വർത്തിക്കുന്നവരും നമ്മൾ സ്നേഹിക്കുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരുമായ ഒരുപാട് പേർ നമ്മോട് ദുആ കൊണ്ട് നമ്മോട് പല വിഷയങ്ങളും വിഷമങ്ങളും പറയാറുണ്ട്. റഹ്മാനും റഹീമുമായ റബ്ബെ, അവരുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവും മറ്റും മറ്റുമായ എല്ലാ ക്ലേശങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. അവർക്ക് സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ. ഞങ്ങളിലെ രോഗികൾക്ക് നീ ശിഫ നൽകണേ നാഥ. ഞങ്ങളിൽ നിന്ന് ആരെയൊക്കെ നീ തിരിച്ചു വിളിച്ചോ അവരോടൊക്കെയും നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അവരുടെ അമലുകൾ സ്വീകരിക്കണേ നാഥ. അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്ന പോലെ ഞങ്ങളുടെ രാജ്യത്തും ഈ ദീനിനെ ഊതിക്കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന്റെ പ്രതിയോഗികൾക്ക് നീ സൽബുദ്ധി തോന്നിപ്പിക്കണേ അല്ലാ. നിന്റെ ദീനിന്റെ സത്യസന്ദേശം അവരിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാം അറിഞ്ഞതിനു ശേഷവും നിന്റെ ദീനിനോടുള്ള ശത്രുത കൊണ്ട് മാത്രം ഇറങ്ങിപ്പെട്ട് പുറപ്പെട്ട സംഘങ്ങളെ നീ അമർച്ച ചെയ്യണേ റബ്ബേ. പടച്ചവനെ, അവസാനം ഞങ്ങളെ എല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. അഖൂലു ഖൗലി ഹദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, അസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.